ഇപ്പോൾ നമ്മൾ ജനരഞ്ജിനി എന്നുള്ള രാഗത്തിലുള്ള പാഹിമം ശ്രീ രാജരാജേശ്വരി എന്നുള്ള കീർത്തനത്തിൻ്റെ പല്ലവി എടുത്തു. ഇനി നമ്മൾ അനുപല്ലവിയിലേക്ക് കടക്കുന്നു. ഏഹി സുഖം അടി കഴിഞ്ഞിട്ടാണ് ഏഹി സുഖം അവിടെ മപദപനി മപദപദ അവിടെ ആ ആദ്യത്തെ ധായതുകൊണ്ട് പദനീ എന്ന് പിടിക്കണ്ട. ഏഹി സുഖം പാപമപദപദ ഏഹി സുഖം ദേഹി സിംഹ ദേഹി സിംഹ ദേഹി ഹി എന്നുള്ളിടത്ത് ആ നീ വരണം. ദേഹി സിംഹ ദേഹി സിംഹ വാഹിനി അവിടെ വാഹിനിയിലാണ് നിർത്തേണ്ടത്. വാഹിനി വാഹിനി അവിടെ നിർത്താം. ദേഹി ഏഹി സുഖം ദപദപദ ഏഹി സുഖം ദേഹി സിംഹം ദേഹി സിംഹം വാഹിനി വാഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാ പിന്നെ വാഹിനി ദയ വാഹിനി ദയ പ്രവാ സദപ പ്രവാഹിനി മോഹിനി പ്രവാഹിനി മോഹിനി പ്രവാഹിനി പ്രവാഹിനി മോഹിനി അത് പറഞ്ഞു. വാഹിനി ദയ പ്രവാഹിനി മോഹിനി വാഹിനി ദയ പ്രവാഹിനി മോഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാഹിനി മോഹിനി ഒന്നുകൂടെ ദേഹി സുഖം ദേഹി സിംഹം വാഹിനി പ്രവാഹിനി മോഹിനി ഏഹി സുഖം ദേഹി സിംഹം ഒന്നുകൂടെ ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാഹിനി മോഹിനി വാഹിനി ദയ പാടു വാഹിനി ദയ പ്രവാഹിനി മോഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാഹിനി മോഹിനി അടുത്ത് ദേഹി സുഖം രണ്ടാമത് ഒരു 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 മപ്പറപ്പയും കൂടെ ആഡ് ചെയ്താൽ മതി. മപദപ മപദപദ ഏഹി സുഖം ദേഹി സിംഹം ദേഹി സിംഹം വാഹിനി ദയ വാഹിനി ദയ പ്രവാഹിനി പ്രവാഹിനി മോഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാഹിനി മോഹിനി ഏഹി സുഖം ദേഹി സിംഹം വാഹിനി ദയ പ്രവാഹിനി
മോഹിനി ഏഹി സുഖം ദേഹി സിംഹ വാഹിനി ദയ പ്രവാഹിനി മോഹിനി. പിന്നെ ഒരു ചിട്ടസ്വരം പോലെ ഉണ്ട്, അത് നമുക്ക് ഇപ്പോൾ അടുത്ത ഒരു പോർഷനിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് പാടാം. അപ്പം ഈ ഈ ഏഹി സുഖം എന്നുള്ള ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി. സിംഹ എന്നിങ്ങനെ നിർത്തണ്ട, അപ്പം അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. സിംഹ വാഹിനി, സിംഹവാഹിനി എന്ന് നിർത്തിക്കോളും. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി. ഒന്നോടെ ഏഹി സുഖം ദേഹി സിംഹ വാഹിനി വാഹിനി വാഹിനി. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി ദയ പ്രവാഹിനി മോഹിനി. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി ദയ പ്രവാഹിനി മോഹിനി. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി ദയ പ്രവാഹിനി മോഹിനി. ഏഹി സുഖം ദേഹി സിംഹ വാഹിനി ദയ പ്രവാഹിനി മോഹിനി.